ബാക്ക് ടു ജയ സ്ട്രീം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം കൊറോണയെ തുടർന്ന് നമ്മളെല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയമാണിത്. എല്ലാവരും കരുതലോടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പല അവസ്ഥകളിലും ഇപ്പം വീട്ടിൽ ആൾക്കാരിരിക്കുന്നുണ്ടാവും. ചിലർ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ടായിരിക്കും, ചിലർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചിലർ ഒരു കാര്യവും ചെയ്യാതെ ബോറടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളീ കൊറോണ ആണെങ്കിൽ പോലും നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ടൈം നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവരും തന്നെ നമ്മുടെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് വീട്ടിൽ തന്നെ സുരക്ഷിതരായിട്ടിരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അറിയാം, നമ്മുടെ ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വാഷാണ്. അപ്പോൾ ഈ ഹാൻഡ് വാഷ് എന്ന് പറയുന്നത് എപ്പോഴേലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വെളിയിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല വാങ്ങിക്കാനായിട്ട്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് വാഷ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പറഞ്ഞാൽ ഇന്നൊരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാനായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ അതിന് അലോവേറ ജെല്ല്, പ്രൊപ്പൈൽ ആൽക്കഹോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. ഇനി അത് വാങ്ങിക്കാനായിട്ട് വെളിയിൽ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുറേ ചേച്ചിമാർ ഈ ഹാൻഡ് വാഷ് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടത്. നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ ഞാനും ചെയ്ത് നോക്കി, സക്സസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത് വീട്ടിലുള്ള മൂന്ന് വസ്തുക്കളാണ്. ഏതെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പ്, ഞാനിന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പാണ്. അപ്പോൾ അത് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പ്. ദെൻ നമുക്ക് ഇതിൽ നിന്നും ഒരു 2 സ്പൂൺ ഗ്ലിസറിൻ വേണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം വേണം, 2 ലിറ്റർ പച്ചവെള്ളം വേണം. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡ് വാഷ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം ഹാൻഡ് വാഷ്. വി ക്യാൻ സീ ഹൗ ടു ബി പ്രിപ്പയർഡ്. ഹാൻഡ് വാഷ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിൻ്റെ 100 ഗ്രാം സോപ്പാണ്. ഓക്കെ, ആൻഡ് 2 ടീസ്പൂൺ ഗ്ലിസറിൻ, 2 ലിറ്റർ വെള്ളം. ഈ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് കേട്ടോ. സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹാൻഡ് വാഷ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള 100 ഗ്രാമിൻ്റെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നമ്മളിതിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. സോപ്പ് ചിക്കി എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് 2 ലിറ്റർ വെള്ളം തിളപ്പിക്കുക. ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചിക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചിക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഇടാം. നമ്മളിത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് സോപ്പായതുകൊണ്ട് തന്നെ അടി പിടിക്കുക എളുപ്പമാണ്. അടി പിടിക്കുകയോ ചെയ്യരുത്. ഇത് ഈ സോപ്പും വെള്ളമായിട്ട് നല്ലപോലെ മിക്സാകുന്നിടം വരെ ഇളക്കി തന്നെ കൊടുക്കണം. സോപ്പ് ചിക്കി ഇട്ടതിൻ്റെ കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളമായിട്ട് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഏകദേശം നല്ലപോലെ അലിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അതായത് 2 ലിറ്റർ വെള്ളം, 100 ഗ്രാം സോപ്പ്, 2 ടീസ്പൂൺ ഗ്ലിസറിൻ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടെല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻഡക്ഷൻ ഓഫ് ചെയ്യാം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ സോപ്പ് സൊല്യൂഷൻ ഏകദേശം ഒരു 12 മണിക്കൂറോളം സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. 12 മണിക്കൂറിന് ശേഷം നമുക്കിതെടുക്കാം. 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തായാലും.
സാധനം സെറ്റായിട്ടുണ്ട്, കട്ട പിടിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇങ്ങനെ വേണം. നമ്മുടെ കഞ്ഞാളൊക്കെ കട്ട പിടിച്ച് കിട്ടത്തില്ലേ, ആ ഒരു പരുവത്തി വേണം നമുക്കിങ്ങനെ ഇങ്ങനെ വേണം കിട്ടാനായിട്ട്. ഇങ്ങനെ കിട്ടിയാൽ സക്സസ് ആയി എന്നാണ് അർത്ഥം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രിപ്പയർ ചെയ്ത ഹാൻഡ് വാഷ് നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ കടയിലൊന്നും പോയി വാങ്ങിച്ചതല്ല, ഇവിടെ ഇരുന്ന ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു ബോട്ടിലെടുത്തതാണ്. ഇത് രണ്ടു തന്നെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹാൻഡ് വാഷ് ഇവിടെ റെഡിയാണ്. സൂപ്പറാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരു നാല് ബോട്ടിൽ ഏലും ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ബോട്ടിൽ ഇരിപ്പുള്ളൂ, അതാണ് ഇത് ഫില്ല് ചെയ്ത് കാണിച്ചത്. സൂപ്പറാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് കൂട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടുമ്പം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.